ഗുഡ് മോർണിംഗ് എല്ലാ പ്ലസ് വൺ ബയോസയൻസ് വിദ്യാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ബയോളജിയുടെ ക്ലാസ്സാണ്. ബയോളജിയുടെ മുൻ ക്ലാസ്സുകളിൽ ഞാൻ ആദ്യ ചാപ്റ്ററായ ബയോളജി പുസ്തകം തുറക്കുമ്പോൾ കാണുന്ന ആദ്യ ചാപ്റ്ററായ ദ ലിവിംഗ് വേൾഡ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്ററില് ഒരു 5 മിനിറ്റ് കൺക്ലൂഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം ഇല്ലാതിരുന്നവര് കഴിഞ്ഞതിന്റെ ചില സാങ്കേതിക കാരണങ്ങളാൽ, മഴ തുടങ്ങിയ സാങ്കേതിക കാരണങ്ങളാൽ ക്ലാസ് ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. ആയതിനാൽ അന്ന് മനസ്സിലാകാതിരുന്നവര് ഒന്നും കൂടെ റിവൈസ് റിവിഷൻ പോലെയാണ് തരുന്നത്. അതിനുശേഷം ക്ലാസ് തുടങ്ങിയ 5 മിനിറ്റ് ശ്രദ്ധിക്കുക. നമ്മൾ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ ദ ലിവിംഗ് വേൾഡ് ചാപ്റ്റർ 1 എന്നാണ് ഏതാണ് ദ ലിവിംഗ് വേൾഡ്, അതായത് സോളജി ചാപ്റ്ററാണ്. ഇതൊരു ചാപ്റ്ററാണ്, സോളജിയുടെ 1-ാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ ബയോളജി 2-ാം ലെവലിലുള്ള ബോട്ടണി ആൻഡ് സോളജി ചാപ്റ്റർ 1 ഈസ് കമ്മിങ് അണ്ടർ സോളജി ദ ലിവിംഗ് വേൾഡ് ജീവിയ ലോകം എന്ന മലയാളം. ഇതിൽ നമ്മൾ പഠിച്ച 1-ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ് ഫോർ ലിവിംഗ്, ജീവൻ അഥവാ ജീവന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം, ജീവനുള്ളവയുടെ പ്രത്യേകതകൾ എന്തെല്ലാം. ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ്, 5 എണ്ണം. 1 ഗ്രോത്ത് വളർച്ച, 2 റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനം, 3 മെറ്റബോളിസം, 4 സെല്ലുലാർ ഓർഗനൈസേഷൻ അഥവാ കോശനിർമ്മിതമായ ശരീരം, 5 ഏതായിരിക്കും, 5 സെൽഫ് കോൺഷ്യസ്നെസ് ഓർ കോൺഷ്യസ്നെസ് ചുറ്റുപാടുകളോട് പ്രതികരിക്കാനുള്ള കഴിവ്. ഈ 5 കാര്യങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോ വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ്, ജീവന്റെ ഐഡന്റിഫൈ ക്യാരക്ടർ, ജീവന്റെ യൂണീക് ക്യാരക്ടർ, ജീവന്റെ ലക്ഷണങ്ങൾ, മറ്റ് ജീവിക ഘടകങ്ങളിൽ നിന്നും ജീവനുള്ളവരുടെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്. 5 എണ്ണം പ്രധാനം. 1 ഗ്രോത്ത് വളർച്ച, 2 റീപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദനം, 3 മെറ്റബോളിസം ഉപാപചയ പ്രവർത്തനങ്ങൾ, 4 സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം കോശനിർമ്മിതമായിരിക്കും, 5 ഏതായിരിക്കും നമ്മുടെ സെൽഫ് കോൺഷ്യസ്നെസ്. ഇതാണ് 5 ഐഡന്റിഫൈ ക്യാരക്ടർ. ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കും, നെയിം എ ലിവിംഗ് ഓർഗാനിസം വിത്തൌട്ട് സെല്ലുലാർ ഓർഗനൈസേഷൻ, കോശനിർമ്മിതമായ ശരീരമില്ലാത്ത ജീവിയത്, അങ്ങനെ ഉണ്ടോ? ഉണ്ട്. ആൻസർ ഒരേ ഒരു ജീവി അപവാദം, ആൻസർ വൈറസ്, പഠിച്ചിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ 2-ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു, വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി, മലയാളം ജൈവ വൈവിധ്യം എന്നാൽ എന്ത്. ബയോഡൈവേഴ്സിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ലിവിംഗ് ഓർഗാനിസം പ്രസന്റ് ഓൺ ദ എർത്ത്, ഭൂമിയിലുള്ള മൊത്തം ജീവജാലങ്ങളുടെ എണ്ണത്തിനെയും തരത്തിനെയും നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നു. ഭൂമിയിൽ എത്ര ജീവജാലങ്ങളുണ്ട് എന്ന് പഠിച്ചു, ഏതൊക്കെയാണ്, 1.7 to 1.8 മില്യൺ. അതിനുശേഷം നമ്മൾ 3-ാമത് പഠിച്ചൊരു ബ്രാഞ്ചാണ് ടാക്സോണമി, മലയാളം വർഗീകരണ ശാസ്ത്രം. ടാക്സോണമി ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, മലയാളത്തിൽ പറഞ്ഞാൽ ജീവശാസ്ത്രത്തിന്റെ ശാഖ, വർഗീകരണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ. വർഗീകരണം മീൻസ് ക്ലാസിഫിക്കേഷൻ. വർഗീകരണവുമായി ബന്ധപ്പെട്ട ഇതാണ് ടാക്സോണമി. ടാക്സോണമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഒറ്റ പദമാണ് എന്ന് വിളിക്കുന്നത് ടാക്സോണമി. സംശയമില്ല, ഫാദർ ഓഫ് ടാക്സോണമി ആരാണ്, പോൾ ലിനേസ് ഓർ കരോളസ് ലിനേസ് ആണ്. ഇതിനകത്ത് ടാക്സോണമിയുടെ എയിംസ് ഏതൊക്കെയാണ് പഠിച്ചു. ടാക്സോണമിക്ക് പ്രധാനമായി 5 എയിംസ് ഉണ്ട്. നമ്മൾ പ്രധാനമായും 3 എയിംസ് ആണ് പറയുന്നത്, ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ, ഇനി 2 എണ്ണം ഉണ്ട്, അത് വേണ്ട പറഞ്ഞിട്ടുണ്ട്. അതിൽ ഐഡന്റിഫിക്കേഷൻ അൺഇമ്പോർട്ടന്റ് ആണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമുള്ളത് നോമൻക്ലേച്ചർ. വാട്ട് ഈസ് നോമൻക്ലേച്ചർ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പേരിടൽ, നാമകരണം. ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ശാസ്ത്രനാമം അഥവാ ബയോളജിക്കൽ നെയിം, ജീവശാസ്ത്ര നാമം കൊടുക്കുന്ന പ്രക്രിയ, ടാക്സോണമിയുടെ പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് നോമൻക്ലേച്ചർ. പഠിച്ചോലേ, ചെടികൾക്കും ജന്തുക്കൾക്കും എന്ത് പേരുടെ ഇരട്ട പേരാണോ, അല്ല, ശാസ്ത്രനാമം, ജീവശാസ്ത്രനാമം, സയന്റിഫിക് നെയിം. നോമൻക്ലേച്ചർ ഈസ് ദ പ്രോസസ് ഓഫ് നെയിമിംഗ് സയന്റിഫിക് നെയിം ടു പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അതിനകത്ത് നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട 2 ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കും. നിങ്ങൾ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ്, 1 ICBN-ഉം ICZ-ഉം. ICBN ഫുൾ ഫോം ഇന്റർനാഷണൽ, പഠിച്ചു മുൻ നമ്മൾ യൂട്യൂബ് ചാനൽ നോക്കുക, ICBN ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ICBN-ന്റെ ഫുൾ ഫോം എന്താണ്, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ICZ-ന്റെ ഫുൾ ഫോം എന്താണ്, ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ബോട്ടണിയുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയും സുവോളജിയുമായി ബന്ധപ്പെട്ട സംഘടനയും, രണ്ടും എന്തുമായി ബന്ധപ്പെട്ടാണ്, നോമൻക്ലേച്ചർ, മലയാളം നാമകരണം. ആർക്ക് നാമം കൊടുക്കുന്നു, യാർക്ക് പേര് കൊടുക്കുന്നു,
ചെടികൾക്ക് പേര് കൊടുക്കുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ പേരാണ് ഐസിബിഎൻ. എന്താണ് ഐസിബിഎൻ? ഐസിബിഎൻ മീൻസ് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ഗിവ്സ് സയന്റിഫിക് നെയിം ടു പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർമുലേറ്റഡ് ബൈ ഐസിബിഎൻ. ചെടികൾക്കും ജന്തുക്കൾക്കും സോറി ചെടികൾക്ക് പേര് കൊടുക്കുന്നു. ഐസിബിഎന്റെ നിയമാവലിക്ക് അടിസ്ഥാനമാക്കി പേര് കൊടുക്കുന്ന പ്രക്രിയയാണ് ഐസിബിഎൻ ചെയ്യുന്നത്. എന്താണ് ഐസിബിഎന്റെ പ്രഭാവം? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. എന്താണ് അതിന്റെ പങ്ക്? എന്താണ്? ഇറ്റ് ഗീവ് സയന്റിഫിക് നെയിം ടു പ്ലാന്റ്. അടുത്ത ഐസിഇസെഡ് എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ഗീവ് സയന്റിഫിക് നെയിം ഓർ ബയോളജിക് നെയിം ടു അനിമൽസ്. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ബൈനോമിയൽ. കഴിഞ്ഞ ക്ലാസ് അതാണ് പഠിച്ചത്, ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറിച്ച് പറഞ്ഞു. ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ മരണം എന്താണ്? ദി നാമനിർദ്ദേശ പദ്ധതി. പേരിടാൻ തുടങ്ങിയപ്പോ ശാസ്ത്രജ്ഞന്മാർ ഒരു ചെടിക്ക് അല്ലെങ്കിൽ ജന്തുക്കൾക്ക് അനേകം പദങ്ങളുള്ള പോളിനോമിയൽ ഇട്ടു. അതുപോലെ തന്നെ നമ്മുടെ വർണ്ണക്കുലർ നെയിംസ്, ലോക്കൽ നെയിംസ് അഥവാ ദേശീയ നെയിം, നമ്മുടെ ഒരു പ്രദേശത്ത് നമ്മൾ പറയുന്ന പേരുകൾ പ്രചാരത്തിലായി. ഇങ്ങനെ ചെടികൾക്ക് ഒരു പേര് കൊടുക്കുക എന്നുള്ളതാണ് നോമൻക്ലേച്ചറിന്റെ ഈ ഒരു ചെടി ഒരു പേര് ലോകമൊട്ടാകെ അറിയപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയാണ് നോമൻക്ലേച്ചർ. അത് ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന നോമൻക്ലേച്ചർ പ്രക്രിയ ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാനുള്ള ഏതാണ്? ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ആരാണ്? കരോളസ് ലിനേസ് ആണ്. അദ്ദേഹത്തിന്റെ ഫേമസ് പുസ്തകമായ സ്പീഷീസ് പ്ലാന്റേറം എന്ന ഗ്രന്ഥത്തിലാണ് ആദ്യമായിട്ട് ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അക്കോർഡിംഗ് ടു ബൈനോമിയൽ നോമൻക്ലേച്ചർ ദ സയന്റിഫിക് നെയിം കൺസിസ്റ്റ്സ് ഓഫ് ഹൗ മെനി വേർഡ്സ്? ടു വേർഡ്സ്. എത്ര പദങ്ങൾ ഉണ്ടായിരിക്കും? രണ്ട് പദം. ഫസ്റ്റ് വൺ ഈസ് കാർഡ് ഏതായിരിക്കും? ജീനസ് ഓർ ജനറിക് നെയിം. രണ്ടാമത്തെ നെയിം ഈസ് കാർഡ് എന്തായിരിക്കും? സ്പീഷീസ് അല്ലെ ഓർ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന പേരിൽ അറിയപ്പെടും അല്ലെ. അക്കോർഡിംഗ് ടു ബൈനോമിയൽ നോമൻക്ലേച്ചർ സയന്റിഫിക് നെയിം ഓഫ് മാംഗോ ട്രീ ഈസ് ഏതായിരിക്കും? മാഞ്ചിഫെറ ഏതായിരിക്കും? ഇൻഡിക്ക. മാഞ്ചിഫെറ ഇൻഡിക്ക, ഇത് ശരിയാണോ തെറ്റാണോ എന്താണ് നമ്മൾ പിന്നീട് പഠിക്കും. മാഞ്ചിഫെറ ഇൻഡിക്ക ഇതാണ് കറക്റ്റ് ടൈം. നമ്മുടെ സയന്റിഫിക് നെയിം അക്കോർഡിംഗ് ടു ബൈനോമിയൽ ഹ്യൂമൻ സയന്റിഫിക് നെയിം എന്തായിരിക്കും? ഹോമോ സാപ്പിയൻസ്. ഏതായിരിക്കും? ഹോമോ സാപ്പിയൻ. ഹോമോ ഈസ് ദ ഏ നെയിം ആയിരിക്കും? ജീനസ് നെയിം. സാപ്പിയൻസ് ഈസ് ദ സ്പീഷീസ് നെയിം. മാഞ്ചിഫെറ ഈസ് ദ ജീനസ് നെയിം. സ്പീഷീസ് ഈസ് ദ ഇൻഡിക്ക ഈസ് ദ സ്പീഷീസ് നെയിം. ഇതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കരോളസ് ലിനേസ് ആണ്. ഇറ്റ് ഇസ് ദ മോസ്റ്റ് അക്സെപ്റ്റഡ് നോമൻക്ലേച്ചർ ഇൻ ദ വേൾഡ്. ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന എന്താണ് നോമൻക്ലേച്ചർ സിസ്റ്റം ഈസ് ഏതായിരിക്കും? ഈസ് ആൾവേസ് ഏതായിരിക്കും? ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഒരു വ്യത്യസ്തത ഉണ്ടാക്കുന്നില്ല, എന്നാലും ഒരു ചെറിയ ഒരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ പിന്നെ വെറുതെ സ്പീഡിൽ പോയിട്ട് കാര്യമില്ല. നമ്മൾ റൂൾസ് ഓഫ് നോമൻ സമയമുണ്ട്. റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ എത്ര റൂൾ ഉണ്ട്? നിയമങ്ങൾ. നാമകരണ പ്രക്രിയയുടെ എത്ര നിയമങ്ങളുണ്ടെന്ന് വെച്ചാൽ എത്രയാണ്? ധാരണ നിയമം ഉണ്ടാവും, വേറെ നാല് നിയമം. ഒരു ചെടിക്ക് ശാസ്ത്രനാമം കൊടുക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ എത്ര റൂളുകളുണ്ട്? നാല് നിയമങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ റൂൾ പറയുന്നത്, നമ്മൾ ചെടിക്ക് പേര് കൊടുക്കുമ്പോൾ ഇതെല്ലാം തമിഴോ ഹിന്ദിയോ ഉറുദോ അറബി റഷ്യനാണോ? അല്ല, എപ്പോഴും ഏതിലായിരിക്കണം? ഈസ് ആൾവേസ് ഇൻ ലാറ്റിൻ. ശാസ്ത്രനാമങ്ങൾ എപ്പോഴും ലാറ്റിനിലായിരിക്കണം. ശാസ്ത്രനാമങ്ങൾ എപ്പോഴും ഏത് പദത്തിലായിരിക്കണം? ലാറ്റിൻ. ഓക്കെ. രണ്ട് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ സാർ അല്ലെ, ഒരു ശാസ്ത്രനാമത്തിൽ എത്ര പദം ഉണ്ടായിരിക്കണം? രണ്ട് പദങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ പദം ഏതായിരിക്കും? ജീനസ് ഓർ ജനറിക് നെയിം. രണ്ടാമത്തേതായിരിക്കും സ്പീഷീസ് ഓർ അല്ലെ സ്പീഷീസ് ഓർ സ്പെസിഫിക് എപ്പിത്തെറ്റും ഉണ്ടായിരിക്കണം. ഇതാണ് റൂൾ നമ്പർ രണ്ട്, അതായത് ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ റൂൾ. അടുത്ത റൂൾ പറയുന്നത്, ജീനസ് നെയിമിന്റെ ആദ്യ അക്ഷരം ഏതായിരിക്കണം? ക്യാപിറ്റലിലെ തുടങ്ങാവൂ. സ്പീഷീസിന്റെ അക്ഷരം എപ്പോഴും സ്മാൾ ലെറ്ററിലെ എഴുതാവൂ. അടുത്ത റൂളാണ്, അതാണ് ഞാൻ പറഞ്ഞത്. മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് ഇങ്ങനെ എഴുതിയാൽ ശരിയോ തെറ്റോ? ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, മാഞ്ചിഫെറ ഇൻഡിക്ക ഇത് ഐ എന്നാണ്, എന്താണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഴുതാൻ പറ്റുമോ? ഇല്ല. എന്താണ് ഇത്? തെറ്റാണ്. ഏതാണ് കറക്റ്റ്? ഇതാണ് കറക്റ്റ്. കാരണം സ്പീഷീസ് എപ്പോഴും ഏതായിരിക്കും? എം എന്ന് പറയുന്ന ജീനസ് ക്യാപിറ്റലും സ്പീഷീസ് എന്ന് പറയുന്ന ഏതായിരിക്കും? സ്മാൾ ലെറ്ററും ആയിരിക്കണം. ഡൗട്ട് ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് നമ്മുടെ നാലാമത്തെ റോൾ പറയുന്നത്, നമ്മൾ ഈ സയന്റിഫിക് നെയിം കൈകൊണ്ടോ എഴുതുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് റിട്ടൺ ചെയ്യുമ്പോൾ അവയ്ക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വരയിടണം. മാഞ്ചിഫെറ ഇൻഡിക്ക ഹോമോ സാപ്പിയൻസ് ഞാൻ എഴുതി കൈകൊണ്ട് എഴുതണോ? ഹോമോ സാപ്പിയൻസ് ഞാൻ കൈകൊണ്ട് എഴുതിയാൽ ഹോമോയുടെ അടിയിലും സാപ്പിയൻ ജീനസിന്റെ അടിയിലും സ്പീഷീസിന്റെ നെയിം സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്യണം. ഞാൻ ഇനി ഇത് ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ഇൻ ഇറ്റാലിക്സ്. ഏതായി ടൈപ്പ് ചെയ്യണം? ഇറ്റാലിക്സിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെ പറഞ്ഞത് അല്ലേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇതുവരെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതാണ് റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ. വാട്ട് ആർ ദ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ? സയന്റിഫിക് നെയിം. ഈ സമയത്താണ് നമുക്ക് ഡിസ്റ്റർബ് ഉണ്ടായത്.
rules of nomenclature means scientific rules of nomenclature onnu parayunnathu scientific name is always in latin shastra namangal eppozhum latin ilayirikkanam rendavathe niyamam scientific name inde rendu padangal undayirikkum genus padavum species name idara rule aanu binomial and nomenclature paranjathaanu randa moonada rule nomenclature parayunnathu scientific name inde genus name inde rendu aksharam undayirikkum genus inde aadya aksharam capital aayirikkanam species eppozhum eda aksharathe thodangavum small letter പിന്നെ നാലാമത്തെ പറയുന്നത് ഹോമോ സാപ്പിയൻസ് അതായത് ഹോമോ അല്ലെ ഈസ് ദ സാപ്പിയൻസ് ഈ രണ്ട് പദങ്ങൾ അല്ലെങ്കിൽ ഈ നമ്മൾ സയന്റിഫിക് നെയിം എഴുതുമ്പോൾ ജീനസിന്റെയും സ്പീഷീസിന്റെയും കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം അവയ്ക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും ഇറ്റാലിക്സ് ടൈപ്പ് ചെയ്യണം ഇതാണ് റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ ദീസ് ആർ ദി റൂൾസ് ഓഫ് നോമൻ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇനി നമ്മൾ ചില സമയത്ത് ഈ മാഞ്ചിഫറ ഇൻഡിക്ക അതായത് ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ബന്ത് ബുക്ക് എന്നൊക്കെ എഴുതിയിരിക്കും എന്താണ് ഇത് ഓദർ സൈറ്റേഷൻ ആണ് ഇതിനെ വിളിക്കുന്ന പേര് എന്തായിരിക്കും ഓദർ സൈറ്റേഷൻ ആദ്യമായിട്ട് ഓദർ സൈറ്റേഷൻ എന്ന് അറിയപ്പെടും അല്ലെ ഓദർ സൈറ്റേഷൻ അതായത് ഈ സ്പീഷീസ് ആദ്യമായിട്ട് ശാസ്ത്രീയമായി പറഞ്ഞു തരാണ് ബന്ധം എന്നുള്ള സാറിന്റെ ചുരുക്കാണ് ബന്ത് ഹുക്കറാണ് പറഞ്ഞിരിക്കുന്നത് ഹുക്ക് ഇങ്ങനെ എഴുതിയിരിക്കും മനസ്സിലായാലും ബുക്കിനകത്തൊക്കെ അത് സ്വന്തം നോക്കണം ഇനി നമുക്ക് ചില സൈന്റിഫിക് നെയിം ഞാൻ നിങ്ങളെ എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മള് സൈന്റിഫിക് നെയിംസുകള് നമ്മളൊരു അഞ്ച് സയന്റിഫിക് നെയിംസ് ഞാൻ നിങ്ങളുടെ എല്ലാവരും എഴുതി സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ബൈനോമിയൽ നെയിംസ് അപ്പൊ ഒരു അഞ്ച് സയന്റിഫിക് നെയിം നമ്മൾ പറയണം ഏതെങ്കിലും ഒരു അഞ്ച് സയന്റിഫിക് നെയിം നിങ്ങൾ തന്നെ പറയണം അഞ്ച് സയന്റിഫിക് നെയിം ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ചെടികളുടെ സയന്റിഫിക് നെയിം നിങ്ങൾക്ക് അറിയാലോ ബോട്ടണിയിലെ സോളജിയിലൊക്കെ അറിയായിരിക്കുമല്ലോ അല്ലേ നമ്മൾ ഇപ്പൊ പറഞ്ഞു മാവിന്റെ സയന്റിഫിക് നെയിം എന്താണ് മാവ് മാഞ്ചിഫറ ഇൻഡിക്ക മനുഷ്യന്റെ നമ്മൾ പറഞ്ഞു ഏതായിരിക്കും ഹോമോ സാപ്പിയൻസ് ഹോമോ ഹോമോ ഇസ് ദ ജീനസ് നെയിം സാപ്പിയൻസ് ഇസ് ദ സ്പീഷീസ് നെയിം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വേറെ ചെടിയുടെ പേര് ഇവിടെ നോക്കാം നമുക്ക് ഉദാഹരണത്തിന് ചെടിയല്ല ഒരു ജന്തുവിന്റെ പേര് ഇടുന്നതാണ് ലയൺ ലയൺ നമ്മൾ എന്ത് പറയാൻ പറ്റും പാന്തറ ലിയോ പാന്തറ ലിയോ പാന്തറ ഇസ് ദ ജീനസ് നെയിം ലിയോ ഇസ് ദ സ്പീഷീസ് നെയിം ഓക്കെ ഇനി നമുക്ക് ടൈഗർ ഏത് ജീനസ് നെയിം തന്നെ അതാണ് പാന്തറ അല്ലെ പാന്തറ ടൈഗ്രിസ് ടൈഗ്രിസ് അല്ലെ അടുത്ത ലെപ്പേർഡ് അല്ലെ ലെപ്പേർഡ് എന്താ പാന്തറ പാർഡസ് പാന്തറ പാർഡസ് പാന്തറ പാർഡസ് നിങ്ങളുടെ സ്ക്രീൻ എല്ലാം ചെയ്യും ലെപ്പേർഡ് പുള്ളിപ്പുലി ചിറ്റപ്പുലി എന്ന് പറഞ്ഞ അല്ലേ ഇത് ടൈഗർ ഇത് ലയൺ ഇനി അതുപോലെ തന്നെ നമ്മൾ ഹൗസ് ഫ്ലൈ ഹൗസ് ഫ്ലൈ ഹൗസ് ഫ്ലൈ എന്ന് പറഞ്ഞായിരിക്കും മസ്ക ഡൊമസ്റ്റിക്ക മസ്ക ഡൊമസ്റ്റിക്ക ഈച്ച മസ്ക ഡോ വീട്ടിൽ അത്രയും മസ്ക ഡൊമസ്റ്റിക്ക ആണല്ലോ എന്ന് പറയുക അല്ലെ ഇനി അടുത്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് വേറെ ചെടിയ പോയതാണ് നമുക്ക് ട്രെട്ടിക്ക സോറി വീറ്റ് വീറ്റ് മീൻസ് ആയിരിക്കും ഗോതമ്പ് വേണമെങ്കിൽ പറയാം വീറ്റ് വീറ്റ് ഏതൊക്കെയാണ് ട്രെട്ടിക്ക അല്ലേ ട്രെട്ടിക്ക മീൻസ് ദ ജീനസ് നെയിം ഈസിറ്റിവ മീൻസ് ദ സ്പീഷീസ് നെയിം ഇനി നമുക്ക് ചുണ്ട അതിനെ വിളിക്കുന്ന പേര് സോളാനം നൈഗ്രം സോളാനം നൈഗ്രം സോളാനം നൈഗ്രം മലയാളം എന്താണ് ചുണ്ട ഇനി നമ്മുടെ വഴുതനയൊക്കെ ഉണ്ടല്ലോ കത്തിരിക്കുക അതിനെ വിളിക്കുന്ന പേരാണ് സോളാനം മെലാനോജിന 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 അല്ലെ ഇതുപോലെ നമ്മൾ ഓരോന്നിനും ഇവിടെ ഉണ്ടല്ലേ നമ്മളെ തെങ്ങിന്റെ സൈനിക്കുന്ന എന്താണ് കോക്കസ് നൂസിഫറ അല്ലെ കോക്കസ് നൂസിഫറ അടുത്ത മാവ് മാഞ്ചിഫറ ഇൻഡിക്ക പുളി ടാമറിൻഡസ് ഇൻഡിക്ക അല്ലെ റബ്ബർ ഹിവിയ ബ്രസീലിയൻസിസ് ഹിവിയ ബ്രസീലിയൻസിസ് അല്ലെ നമ്മൾ ഏതൊരു ചെടിക്കും സൈനിക് നമ്മൾ തൊട്ടുള്ള ചുറ്റുപാടുള്ള എല്ലാത്തിനും സൈനിക് നമ്മൾ ചെമ്പരത്തി എന്താണ് ഹിബിസ്കസ് അറോസ സൈനൻസിസ് ഏതായിരിക്കും ഹിബിസ്കസ് അല്ലെ അല്ലെ നീം അല്ലെ അസാട്രാക്ട ഇൻഡിക്ക എന്ന് പറയുമ്പോൾ അല്ലെ അതുപോലെ തന്നെ തുളസി എന്താണ് ഓസിമം സാങ്ക്ടൻ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ കുറെ പേരൊക്കെ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് പലരും എഴുതി വെക്കുന്നുണ്ട് ചെടികളെ സസ്യയുടെ പേര് പൂച്ചയുടെ പേര് എന്താണ് പൂച്ചയുടെ സൈനിക് നെയിം ഫെലിസ് ഡൊമസ്റ്റിക്ക ഫെലിസ് ഡൊമസ്റ്റിക്ക പട്ടിയുടെ പേര് നിങ്ങൾ കണ്ടെത്തി എന്നെ അറിയിക്കുക ഓക്കെ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഫെലിസ് ഡൊമസ്റ്റിക്ക കാറ്റ് പട്ടിയുടെ എന്താണെന്നുള്ളത് കണ്ടെത്തി പറയുക അല്ലെ
Felis domestica, species I have a canensis in the way, and then the conductor. Upon Ningle, I am Parni Korea conductivity. I am also the Rolatina, Perilani Parinal. Letota Dina than a Mimosa Pudica, and the San Jacob under Binary Vikas Mangal and Soke. Upon Ningle Korea, very conductive under. And Ningle chat box in the Kana Vedunda. Upon overall in a scientific name under it, and the character and a dog in the canis familiaris, correct. Canis lupus, Padunda. Canis lupus under, Canis familiaris under, Canis lupus familiaris under, other over a speech variety. Okay, dog. Upon the Gala, the scientific name under the Padanga Mansayo, about Amla Evada Genitum, Amla Law, the Phyllis Domestic Kurjan, the class on the Law Tari, and then a Kurjan class on catch. In the Homo sapiens in a Kurjan class, my LA. Upon Rajagopal, you can use the pineapple, ananas comos, correct. Shinja Kenai, you know, Canis lupus familiaris. Okay. Upon Ella, the scientific name under the Mansayo, either anomaly, upon the nomenclature. ഒരു ജന്തുവിനും സസ്യത്തിനും ജന്തുക്കളായിക്കോട്ടെ സസ്യമായിക്കോട്ടെ അതിന് ഒരു പേര് ലോകോട്ടാകെ അംഗീകരിക്കാൻ നമുക്ക് ഏതുകൊണ്ട് കഴിഞ്ഞു നോമൻക്ലേച്ചറിനെ കൊണ്ട് കഴിഞ്ഞു അതിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന നോമൻക്ലേച്ചർ ഏതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണെന്നും അതിനകത്ത് ജീനസ് നെയിം സ്പീഷീസ് നെയിം ഉണ്ടെന്നും അതിന്റെ നാല് റോളുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഇതുവരെയാണ് പഠിച്ചു നിർത്തേണ്ടത് പക്ഷെ കഴിഞ്ഞതിന് നമുക്ക് എന്തുകൊണ്ട് ചില സാങ്കേതിക കാരണങ്ങളാ തടസ്സം നേരിട്ട് അതിനാൽ നമ്മൾ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുകയാണ് പ്രതികൂല സാഹചര്യം ഡ്യൂ ടു റെയിൻ ഓക്കെ ഇനി നമ്മൾ അടുത്ത പോർഷൻസിലേക്ക് കടക്കുകയാണ് കടക്കാമല്ലോ ഇതിൽ ഡൗട്ട്സ് ഉണ്ടോ എനി ഡൗട്ട്സ് എന്തെങ്കിലും ആലോചിച്ച് നോക്കണം സിംഹം ടൈഗർ പാന്ത്ര ടൈഗ്രസ് ലെപ്പേർഡ് പാന്ത്ര പാന്തസ് ഹൗസ് ഫ്ലൈ മസ്ക ഡൊമസ്റ്റിക്ക വീറ്റ് ട്രെട്ടിക്ക മിസ്റ്റിവം സോളാന നൈഗ്രം ചുണ്ട സോളാന മെലോജിന വഴുതന ഫെലിക്സ് ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നത് ഏതായിരിക്കും കാറ്റ് ഓക്കെ ഡൗട്ട് ഉണ്ടോ സ്പീഡ് കുറച്ച് പതുക്കെ പോയാൽ നമ്മളിടത്ത് ചാർട്ട് പോകണ്ട ഓക്കെ നമുക്ക് തീർക്കാം പോർഷൻസ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു പഠിച്ചങ്ങ് പോവുക ഓക്കെ ക്ലിയർ നെക്സ്റ്റ് നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് കടന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് ഇതുവരെയാണ് കഴിഞ്ഞ നമ്മൾ എടുക്കേണ്ടത് ചില സാങ്കേതിക കാരണങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഇനി അതുപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് എല്ലാവരും വാങ്ങിക്കണം എൻസിആർടി ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായും എല്ലാ പേരും വാങ്ങണം പഠിക്കണം എന്ന് പറഞ്ഞാൽ എൻസിആർടി ബുക്കിനകത്തോളം മൊത്തം പഠിക്കണം ഇതിനകത്ത് പരീക്ഷയ്ക്ക് എത്ര മാർക്കിനെ ചോദിക്കുള്ളൂ ഒരു സ്കോർ അല്ലെങ്കിൽ രണ്ട് സ്കോർ അതിനപ്പുറം ചോദിക്കരുത് സോളയിലെ ഒരു സ്കോർ കാരണം സോളജി എത്ര സ്കോറിനാണ് 30 സ്കോറിനാണ് അതിൽ ആദ്യ ചാപ്റ്ററാണ് ഇത് ഇതിനകത്ത് ഇനി വലിയ വലിയ ചാപ്റ്റർ ഉണ്ട് ഇതിനകത്ത് ഒരു മാർക്ക് അല്ലെങ്കിൽ എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരും രണ്ട് മാർക്കിനപ്പുറം ചോദിക്കത്തില്ല ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഹെഡിങ് എടുക്കുക നമുക്ക് അടുത്ത പഠിക്കാനുള്ള ക്ലാസിഫിക്കേഷൻ എന്ന ഹെഡിങ് എടുക്കുക മലയാളം മീഡിയക്കാരുടെ എഴുതുക എന്ന് തരംതിരിക്കാൻ ആഫ്റ്റർ മലയാളം വർഗീകരണം പക്ഷെ ഇപ്പൊ മലയാളം ഇങ്ങനെ വർഗീകരണമെന്നല്ല ക്ലാസിഫിക്കേഷൻ ഇംഗ്ലീഷ് എഴുതി കാണിക്കുകയുള്ളൂ കേട്ടോ ശാസ്ത്രനാമങ്ങൾ മലയാളി അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ നെയിമിലേക്ക് വരണ്ട എന്നാണ് പുതിയ റൂൾ ഈ ക്ലാസിഫിക്കേഷൻ എഴുതിയോ ക്ലാസിഫിക്കേഷൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ട് നമ്മൾ ടാക്സോണമി എന്താണെന്ന് പഠിച്ചില്ലേ ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ട് ഇസ് ടാക്സോണമി ഇപ്പൊ തന്നെ പറഞ്ഞാണ് പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെ ടാക്സോണമി മീൻസ് അതായിരിക്കും പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ടാക്സോണമിയുടെ മെയിൻ എയിം എന്നുള്ള അതാണ് ക്ലാസിഫിക്കേഷൻ ആണ് അപ്പൊ എന്താണ് ക്ലാസിഫിക്കേഷൻ അപ്പൊ ടാക്സോണമി അഥവാ അവന്റെ വേറൊരു പദമാണ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ടാക്സോണമി എന്താണ് ചെയ്യുന്നത് പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അതിന്റെ മൂന്ന് എയിംസിലെ ആ ഒരു എയിമാണ് നമ്മൾ പഠിച്ചത് നോമൻക്ലേച്ചർ രണ്ടാമത്തെ എയിമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ അതിന്റെ പ്രധാന എയിം എന്താണ് ക്ലാസിഫിക്കേഷൻ ഡെഫിനിഷൻ പറ വർഗീകരണം എന്താണ് നമ്മളെ തരംതിരിച്ചിട്ടില്ലേ നിങ്ങളിപ്പം പത്താം ക്ലാസ് കഴിഞ്ഞു നിങ്ങളെ പലതായിട്ട് തരംതിരിച്ചു 10A+ നേടിയവർ 9A+ നേടിയവർ 8A+ 6A+ 10 ഗ്രൂപ്പാണ് ഡിവൈഡ് ചെയ്തത് എന്റെ അടിസ്ഥാനമാക്കി ബേസ്ഡ് ഓൺ ദിയർ ഇന്റലിജൻസ് കഴിവിന്റെ അടിസ്ഥാനമാക്കി പരീക്ഷയിൽ എഴുതാനുള്ള കഴിവിന്റെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങളെ 10 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തത് ശരിയല്ലേ അതുപോലെ നിങ്ങളെ തരംതിരിച്ചു നിങ്ങളുടെ ഇടയിൽ നമ്മുടെ മനുഷ്യരെ രണ്ട് വിഭാഗങ്ങളുണ്ട് ഏതൊക്കെ ആണ് പെണ്ണ് ബേസ്ഡ് ഓൺ ദിയർ സെക്സ് ഓർഗൻ ഡിവൈഡ് ചെയ്തില്ലേ നമ്മളെ തന്നെ സുന്ദരൻ സുന്ദരി ഡിവൈഡ് ചെയ്തിട്ടില്ലേ അല്ലെങ്കിൽ വെളുത്തവർ കറുത്തവർ ഡിവൈഡ് ചെയ്തില്ലേ പൊക്കമുള്ളവർ പൊക്കമില്ലാത്തവർ ഡിവൈഡ് ചെയ്തില്ലേ അടുത്ത പൂച്ചക്കണ്ണുള്ളവർ പൂച്ചക്കണ്ണില്ലാത്തവർ എന്നിങ്ങനെ കാരണം പല ഡിവൈഡ് നമ്മളെപ്പോഴും തരം പറയുന്നത് തരം തിരിച്ച് മാത്രമേ നമ്മൾ പറയാറുള്ളൂ ഡെസ്ക് ബെഞ്ച് ഇരിക്കുന്നതിനുള്ളത് എഴുതുന്നുള്ളത് കട്ടിൽ അല്ലെ പ്യാനായി ബുക്ക് ഇതൊക്കെ എന്താണ് എഴുതുന്നുള്ളത് അപ്പൊ എപ്പോഴും ക്ലാസിഫിക്കേഷൻ എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്
എന്താണ് ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് നമ്മൾ അവിടെ നിൽക്കട്ടെ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ചോദ്യം പറയുന്നത് എന്താണ് ക്ലാസിഫിക്കേഷൻ ഈസ് ദ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് അല്ലേ ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസം ഗ്രൂപ്പിംഗ് ഓർഗാനിസംസ് ഇൻടു ഓർഗാനിസംസ് ഇൻടു convenient category convenient category based on alle category based on alle based on some easily observable characteristics some easily observable characteristics ennu maatram padichu parikshayil choikkilla എന്താണെന്ന് ചോദിക്കോ വർഗീകരണം എന്താണ് എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാരും പറയും ബോധിച്ചാലോ പറയും അല്ലെ തരം തിരിക്കണം ചോദിച്ചാലും മാർക്ക് കിട്ടും അതുകൊണ്ട് അത് ചോദിക്കില്ല ഫസ്റ്റ് ഡെഫിനിഷൻ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടി പറഞ്ഞേളൂ ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസം ഇൻ ടു കൺവീനിയന്റ് കാറ്റഗറി പ്രോസസ് ബൈ വിച്ച് എനിത്തിങ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസം ഇൻ ടു convenient category based on some easily observable characteristics it is the process of grouping organism into convenient category based on some easily observable characteristics what is classification classification is the process by which anything endona grouped into convenient category and then convenient anuyojyamaayittulla category alle category means ana oru position or sthanam based on some easily kaanan pattuna swabhavathinte adisthanathil നമ്മൾ ജീവജാലങ്ങളെ നമുക്ക് ഓരോ അതായത് ഓരോ കാല എന്താണ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ റാങ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ വാട്ട് ഇസ് ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ലിവിംഗ് ഓർഗാനിസം ഈസ് ഗ്രൂപ്ഡ് ഇൻ ടു കൺവീനിയന്റ് കാറ്റഗറി ബേസ്ഡ് ഓൺ സം ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് വാട്ട് ഇസ് ക്ലാസിഫിക്കേഷൻ classification is the process by which organism is divided into convenient category based on some easily observable alle some easily observable classification la some easily observable characteristics sorry easily observable characteristics characteristics malayalam endanu swabhavam namukku kaanan kaliyina swabhavathinte adisthanamaki jantukale കൺവീനിയന്റ് ഗ്രൂപ്പുകളാക്കി കാറ്റഗറികളാക്കി മാറ്റുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് എന്തായാലും ക്ലാസിഫിക്കേഷൻ ഈ കാറ്റഗറിയെ നമ്മൾ വിളിക്കുന്ന സയന്റിഫിക് നെയിമാണ് ടാക്സോൺ എന്നറിയപ്പെടും ടാക്സോൺ ബഹുവചനം പ്ലൂറൽ ഏതാണ് ടാക്സ ഓർത്തോ നമ്മളെ പലതായി ഡിവൈഡ് നമ്മളെ പത്ത് ഗ്രൂപ്പ് പത്ത് പ്ലസ് അഞ്ചേ പ്ലസ് ഡിവൈഡ് ചെയ്യുന്ന ഓരോ ഓരോ കാറ്റഗറി അല്ലേ ആ അപ്പൊ നിങ്ങൾ എത്ര കാറ്റഗറി ഉണ്ടായിരിക്കും നിങ്ങൾ പത്ത് കാറ്റഗറി ഒരേ പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് നാല് പ്ലസ് എന്ന് പറയും പോലെ നമ്മൾ ഇവിടെ ഓരോ ഗ്രൂപ്പിനും പത്തേ പ്ലസ് ആറ് ഒരു ടാക്സോൺ ഒമ്പതേ പ്ലസ് ഒരു ടാക്സോൺ എട്ടേ പ്ലസ് ഒരു ടാക്സോൺ എന്ന് പറയുമ്പോൾ ഈ എല്ലാം കൂടെ ചേരുമ്പോൾ നമ്മൾ വിളിക്കുന്ന എല്ലാ ടൈപ്പ് ഒന്ന് മുതൽ പത്ത് പ്ലസ് വരെ നേടിയ ആ മൊത്തം പത്ത് പേരെ ചേർത്ത് വിളിക്കുന്ന ടാക്സ ബഹുവചനം അപ്പൊ വാട്ട് ഈസ് ടാക്സ ടാക്സോ ഈസ് ദ സയന്റിഫിക് നെയിം ടെക്നിക്കലി സയന്റിഫിക് നെയിം ഫോർ കാറ്റഗറി ഈസ് കാൾഡ് ടാക്സോൺ അല്ലെ ടെക്നിക്കൽ ടേം അത് സാങ്കേതിക പദം ടെക്നിക്കൽ ടേം ടെക്നിക്കൽ ടേം for biological category biological category category is called taxon it is the unit of classification oru vargeekaranathinte basic unit aanu ennu vilikkana taxa or taxon orthom appo nammal ippo oru police station poi etta kudhi rank edana IG അല്ലെങ്കിൽ DSP അങ്ങനെ ഓരോ റാങ്ക് ഇല്ലേ സാധാ പോലീസ് ഉണ്ട് അതിന് മുകളിൽ ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ട് SI ASI ഉണ്ട് SI ഉണ്ട് അടുത്ത DCA ഉണ്ട് DSP ഉണ്ട് എന്ന് പറയുമ്പോൾ അല്ലേ ഏതൊരു ക്ലാസിഫിക്കേഷൻ അകത്തും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കാണാൻ കഴിയും ഏറ്റവും ലോവസ്റ്റ് റാങ്ക് ഹയ്യസ്റ്റ് റാങ്ക് മിഡിൽ റാങ്ക് ഇങ്ങനെ പല റാങ്കുകളും ഉണ്ടായിരിക്കും ഈ റാങ്കുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റഗറി ഈ ബയോളജിക്കൽ കാറ്റഗറിയെ നമ്മൾ ടെക്നിക്കലായിട്ട് സാങ്കേതികമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ടാക്സോൺ ഏകവചനം ബഹുവചനം ടാക്സ അപ്പൊ എന്താണ് ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എനിത്തിങ് ഈസ് ഗ്രൂപ്പ്ഡ് ഇൻടു കൺവീനിയന്റ് കാറ്റഗറി ബേസ്ഡ് ഓൺ ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് വാട്ട് ഇസ് ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എനിത്തിങ് ഈസ് ഗ്രൂപ്പ്ഡ് ഇൻടു കൺവീനിയന്റ് കാറ്റഗറി
based on easily observable characters. What is classification? Classification is the process by which anything is grouped into convenient category based on easily observable characters. ഈ ക്ലാസിഫിക്കേഷനകത്ത് അനേകം ഏതൊരു വർഗീകരണം അഥവാ ക്ലാസിഫിക്കേഷൻ എടുത്തു നോക്കിയാലും അതിനകത്ത് ധാരാളം കാറ്റഗറി അഥവാ സ്ഥാനങ്ങൾ അഥവാ പൊസിഷനുകൾ അഥവാ റാങ്കുകൾ ഇങ്ങനെ ഇങ്ങനെ കാണാൻ കഴിയും. ആ ഓരോ സ്ഥാനത്തിനെ അല്ലെങ്കിൽ ഓരോ പടിക്കെട്ടിനെ ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സോൺ. ആ ടാക്സോണിന്റെ ബഹുവചനം ടാക്സ. പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ഈസ് ടാക്സോൺ? ടാക്സോൺ ഈസ് ദ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. വർഗീകരണത്തിന്റെ ക്ലാസിഫിക്കേഷന്റെ ഒരു യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് ടാക്സോൺ. ബഹുവചനം ടാക്സ. എന്താണ് ടാക്സോൺ? ഇറ്റ് ഇസ് എ ടെക്നിക്കൽ ടേം ഫോർ ബയോളജിക്കൽ കാറ്റഗറി ഇൻ എ ക്ലാസിഫിക്കേഷൻ. ഒരു വർഗീകരണത്തിൽ ധാരാളം ബയോളജിക്കലിനകത്ത് ധാരാളം കാറ്റഗറികൾ ഉണ്ടായിരിക്കും. ആ ബയോളജിക്കൽ കാറ്റഗറിയെ ടെക്നിക്കലായിട്ട് സാങ്കേതിക പദമായി ഉപയോഗിക്കുന്ന പദമാണ് ടാക്സോൺ. സ്പീഷീസ് ഒരു ടാക്സോൺ ആണ്, ജീനസ് ഒരു ടാക്സോൺ ആണ് പറയാം നമ്മൾ അല്ലെ. സ്പീഷീസ് ഒരു ടാക്സോൺ ആണ്, ജീനസുകൾ എല്ലാം ടാക്സോൺ ആണ്, മനസ്സിലല്ലേ? അതായത് ടാക്സോൺ എന്ന് പറഞ്ഞ പദം കൊണ്ട് നിങ്ങൾ ഇത്രയും ഉദ്ദേശിക്കുക, മനസ്സിലെ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അടുത്തൊരു പാദം കൂടെ പഠിക്കും. നമ്മൾ ടാക്സോണമി ഇതവിടെ നിൽക്കട്ടെ. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വേറൊരു കാര്യമാണ് പറയുന്നത്. ടാക്സ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രോസർ ക്ലാസിഫിക്കേഷൻ എന്താണ്? പ്രോസർ ക്ലാസിഫിക്കേഷൻ ആൻസർ ടാക്സോണമി. പ്രോസർ ക്ലാസിഫിക്കേഷൻ എന്താണ്? പ്രോസർ ക്ലാസിഫിക്കേഷൻ ഈസ് കാൾഡ് ടാക്സോണമി ആണെന്ന് അറിയാലോ. പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണല്ലോ. പ്രോസർ ക്ലാസിഫിക്കേഷൻ ഈസ് കാൾഡ് ഡാഷ്. ആൻസർ ഏതാണ്? ടാക്സോണമി അഥവാ വർഗീകരണ ശാസ്ത്രം. ഇതുമായി ബന്ധപ്പെട്ട് അല്ലെ വേറൊരു കാരണം കൂടെ പറയും, വേറൊരു ടേം കൂടെ നിങ്ങളുടെ ബുക്കിൽ പറയുന്നു, സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക്സ് എന്താണ്? സിസ്റ്റമാറ്റിക് ടാക്സോണമി ഇതല്ല, പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് ഈസ് ടാക്സോണമി? ടാക്സോണമി ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. സിസ്റ്റമാറ്റിക്സ് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതങ്ങനെ പറ്റും? അങ്ങനെ പറ്റാൻ പറ്റും ഇല്ല. എന്താണ് എന്ന് ചോദിച്ചാൽ സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്സ് ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെ ബേസ്ഡ് ഓൺ അല്ലെ ഓൺ അല്ലെ ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം. ഇവ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇറ്റ് ആൾസോ ഡീൽസ് വിത്ത് എന്തായിരിക്കും ഇത്? അതുകൂടെ വരുന്നു. ഇറ്റ് ആൾസോ ഡീൽസ് വിത്ത് ആൾസോ ഡീൽസ് വിത്ത് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം. ഇതുകൂടെ വരും, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം. ഓക്കെ, നമ്മൾ ടാക്സോണമി എന്താണെന്ന് പഠിച്ചു. ടാക്സോണമി ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ടാക്സോണമി മൂന്ന് എയിംസ് നമ്മൾ പഠിച്ചു, ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ക്ലാസിഫിക്കേഷൻ. ഇതിന് എന്നാൽ അടുത്ത ഒരു ബ്രാഞ്ചാണ് സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക്സ് ഏത് തന്നെയാണ്? പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ബട്ട് ഇറ്റ് ആൾസോ ഡീൽസ് വിത്ത് ഏതുകൂടെ വരും? എവല്യൂഷണറി റിലേഷൻ. എവല്യൂഷണറി മീൻസ് പരിണാമ, റിലേഷൻ മീൻസ് ബന്ധം. ബിറ്റ്വീൻ ഓർഗാനിസ്, ജീവജാലങ്ങൾ തമ്മിലുള്ള പരിണാമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റമാറ്റിക്സ്. വെറും ക്ലാസിഫിക്കേഷൻ ഏതാണ്? ടാക്സോണമി. എന്നാൽ ജീവജാലങ്ങള് അവയുടെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് പരിണാമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള വർഗീകരണത്തെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരായിരിക്കും? കരോളസ് ലിനേസ്. അങ്ങനെ മാറ്റിയതട്ടെ. ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? കരോളസ് ലിനേസ്. ഫാദർ ഓഫ് ടാക്സോണമി ആയ ആര് തന്നെയാണ് കരോളസ് ലിനേസ് തന്നെയാണ് ആദ്യമായിട്ട് ഏത് പദം ഉപയോഗിച്ചത്? സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക്സ് എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അത് പേരിട്ട് അങ്ങനെയല്ല, സിസ്റ്റമാ നാച്ചുറിയ എന്നാണ് അദ്ദേഹം വിളിച്ചതാണ്. സിസ്റ്റമാ നാച്ചുറിയ നാച്ചുറിയ എന്നാണ്, സിസ്റ്റമാ നാച്ചുറിയ എന്ന് അദ്ദേഹം തന്റെ ഒരു പബ്ലിക്കേഷന് പേരിട്ടു. അപ്പൊ സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞ പദം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കരോളസ് ലിനേസ് ആണ്. അദ്ദേഹം തന്റെ ഒരു പബ്ലിക്കേഷന്റെ ഹെഡിംഗ് ആയിട്ട് എന്ത് കൊടുത്തു? സിസ്റ്റമാ നാച്ചുറിയ എന്ന പേരിട്ടു അല്ലെ. അപ്പൊ വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സോണമി ആൻഡ് സിസ്റ്റമാറ്റിക്സ്? ടാക്സോണമി സിസ്റ്റമാറ്റിക്സ് എന്നുള്ള ബന്ധം എന്താണ്? ടാക്സോണമി ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. വാട്ട് ഈസ് സിസ്റ്റമാറ്റിക്സ്? സിസ്റ്റമാറ്റിക്സ് ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഡീൽസ് വിത്ത് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ് എന്ന് തന്നെ എഴുതണം.
What is systematics? Systematics is the process of classification deals with the evolutionary relationship between organisms. That time systematics was first introduced by Carolus Linnaeus. ബോർഡ് ക്ലിയർ ആയി കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ ഏത് പുറത്തേക്ക് മാറി നിൽക്കോ അല്ലെ? നമുക്ക് ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പോ? ഓക്കെ, ബോർഡ് കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സോണമി ആൻഡ് സിസ്റ്റമാറ്റിക്സ്? ടാക്സോണമി ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ടാക്സോണമി ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ടാക്സോണമി ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്നാൽ സിസ്റ്റമാറ്റിക്സ് ആവട്ടെ, systematics is also is the process of classification deals with evolutionary relationship between organism. Taxonomy's father aaranu? Carolus Linnaeus. Systematics ennu parayna time aadyamayi ubayichathu aaru thanne? Carolus Linnaeus alle? Carolus Linnaeus ne kuda thochu vannari alle? Ini adutha parayunnathu Carolus Linnaeus aadyamayi systematics ennu parayna engenaanu ubayicha? Systema Naturae ennu parayna adeyathante oru publication oru prasthikaranathinte heading aayittanu yedu padam ubayichathu? Systematic athava Systema Naturae ennu parayna idu ubayichu. Okay, doubt undo? Doubt undo? Appo nammal innu padicha otta karyam vaatti avaru kuda parayunu, what is classification? Classification is the process of grouping of living organism into convenient categories based on easily observable characters. നമുക്ക് കാണാൻ പറ്റുന്ന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ജന്തുക്കളെയും സസ്യങ്ങളെയും പല കാറ്റഗറി മലയാളം ഗണങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകളായി വേർതിരിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ. ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ കാണാൻ കഴിയുന്ന കാറ്റഗറിയെ ഗണങ്ങളെ ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് ടാക്സോൺ. ബഹുവചനം ടാക്സ. വാട്ട് ഈസ് ടാക്സോൺ? ടെക്നിക്കൽ ടേം ഫോർ ബയോളജിക്കൽ കാറ്റഗറി. ടെക്നിക്കൽ ടേം ഫോർ ബയോളജിക്കൽ കാറ്റഗറി. ഒരു ജീവശാസ്ത്ര വർഗീകരണത്തിലെ ഒരു ഏതൊരു ഗണത്തെയും അല്ലെ ഗ്രൂപ്പിനെയും നമ്മൾ ഏത് പദം കൊണ്ട് വിവക്ഷിക്കും? ടാക്സോൺ. ടെക്നിക്കൽ ടേം ഫോർ ബയോളജിക്കൽ കാറ്റഗറി. ഇറ്റ് ഇസ് എ യൂണിറ്റ് ഓഫ് എനി ക്ലാസിഫിക്കേഷൻ. ഏതൊരു ക്ലാസിഫിക്കേഷന്റെയും യൂണിറ്റ് ആണ് ടാക്സോൺ. ബഹുവചന ടാക്സ. ഇനി നമ്മൾ അടുത്ത പഠിച്ച വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സോണമി ആൻഡ് സിസ്റ്റമാറ്റിക്സ്? ടാക്സോണമി ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. വർഗീകരണ പ്രക്രിയ മാത്രമാണ് ടാക്സോണമി ചെയ്യുന്നത്. എന്നാൽ സിസ്റ്റമാറ്റിക്സ് ആണെങ്കിലോ, സിസ്റ്റമാറ്റിക്സ് ഈസ് ആൾസോ ദി പ്രോസസ് ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഡീൽസ് വിത്ത് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം. അല്ലെ, എവല്യൂഷണറി ഓലെ ഓർഗലെ എവല്യൂഷണറി റിലേഷൻഷിപ്പുകൾ, പരസ്പര ബന്ധം, പരിണാമത്തിന്റെ അടിസ്ഥാനമാക്കി ബന്ധത്തിന്റെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണങ്ങളെ വിളിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക്സ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? കരോളസ് ലിനേസ്. ആദ്യം ഉപയോഗിച്ച പദത്തിന്റെ പേരാണ് സിസ്റ്റമ നാച്ചറിയ. ഏതാണ്? സിസ്റ്റമ നാച്ചറിയ അല്ലെ. എനി ഡൗട്ട്? ജസ്റ്റ് നോക്ക. അടുത്ത പഠിക്കുന്ന കാറ്റഗറീസിനെ കുറിച്ചാണ്. കാറ്റഗറി എന്താണ് ഒരിക്കലും പറയുന്നു? എന്താണ് കാറ്റഗറി? കാറ്റഗറി ഒരു ഏതൊരു വർഗീകരണം എടുത്ത് നോക്കിയാൽ അല്ലെ, ഓക്കെ, നമ്മൾ ഒരു ബയോളജി കാറ്റഗറി എന്നാണ് അടുത്ത ഡിവിഷൻ. എന്നാണ് ഒരു ക്ലാസിഫിക്കേഷനുള്ള അനിയം ഗണങ്ങളായും ഗ്രൂപ്പുകളായിട്ട് ഡിവിഡ്. നിങ്ങൾ ഞാൻ പറഞ്ഞ 10A+, 9A+ ഉള്ള ഗ്രൂപ്പുകളല്ലേ, അതുപോലെ അനിയം ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിനെ കുറിച്ചാണ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ബയോളജി കാറ്റഗറീസ്? ഡൗട്ട് ഇല്ലല്ലോ. ഇതിനകത്ത് ചോദിക്കും സിസ്റ്റമാറ്റിക്സ് ഡിഫറെന്റ് ടാക്സോണമി ചോദിക്കും. ഓക്കെ, ഇതൊന്നും ചോദിക്കത്തില്ല. ടാക്സോൺ പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു ടാക്സോൺ ഉദാഹരണം ജീനസ് സ്പീഷീസ് എല്ലാം ഓരോ ടാക്സോണുകളാണ്. ഓക്കെ, അടുത്ത അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പഠിക്കാൻ തുടങ്ങാമല്ലോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടാക്സോണമിക് കാറ്റഗറീസ്. ടാക്സോണമിക് കാറ്റഗറീസ്.
വർഗീകരണത്തില് ഗ്രൂപ്പുകൾ അഥവാ ഗണങ്ങൾ അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ പടികൾ റാങ്കുകൾ എന്നൊക്കെ മലയാളത്തിൽ പറയാം. അതെ, നമ്മൾ ആദ്യമേ പറഞ്ഞു ഏതൊരു വർഗീയ ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എടുത്തു നോക്കിയാൽ അതിനകത്ത് ധാരാളം കാറ്റഗറീസ് ഉണ്ടായിരിക്കും എന്നറിയാം. നമ്മളിപ്പോ ഒരു ചെടിയിൽ എടുത്തു നോക്കിയാൽ സ്പീഷീസ് നെയിം ഉണ്ട്, ജീനസ് നെയിം ഉണ്ട്, ക്ലാസ്, വാട്ടർ, ഫാമിലി ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഒരു ക്ലാസിഫിക്കേഷൻ എടുത്തു നോക്കിയാൽ അതിനകത്ത് അനേകം കാറ്റഗറികൾ മലയാളത്തിന് വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ജീവിയ വർഗീകരണത്തില് അഥവാ ബയോളജി ക്ലാസിഫിക്കേഷനിൽ അനേകം കാറ്റഗറീസ് മലയാളം വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ടാക്സോണമിക് വിഭാഗങ്ങൾ, പല ഗണങ്ങൾ, ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. നമ്മൾ നോക്കിയാൽ ഈ അനേകം ഓരോ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്ത് പദം കൊണ്ട് ഉപയോഗിച്ചു? ഞാൻ എപ്പോഴും പറഞ്ഞു ടാക്സോൺ അല്ലെ. ബഹുവചനം എന്തായിരിക്കും? ടാക്സാ. ഇങ്ങനെ അനേകം ഒന്നര ഇപ്പൊ 10+10 ഗ്രൂപ്പിലെ ഇങ്ങനെ അനേകം ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷനെ എല്ലാ കാറ്റഗറികളെയും നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് ഹൈറാർക്കി എന്നല്ല അറിയപ്പെടുന്നോ? ടാക്സോണമിക് ഹൈറാർക്കി. ഹൈറാർക്കി എന്താണ് ടാക്സോണമിക് ഹൈറാർക്കി? ഓൾ ബയോളജിക്കൽ കാറ്റഗറീസ്, കാറ്റഗറീസിന് എന്താണ് ടെക്നിക്കൽ ടൈം? ടാക്സ ഓഫ് എ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ടുഗദർ കാൾഡ്, ടുഗദർ കാൾഡ് എന്നറിയപ്പെടുന്നു ടാക്സോണമിക് ഹൈറാർക്കി. ടാക്സോണമിക് ഹൈറാർക്കി, ടാക്സോണമിക് ഹൈറാർക്കി. എന്താണ് ടാക്സോണമിക് കാറ്റഗറി എന്ന് പറഞ്ഞു? കാറ്റഗറി എന്ന മലയാളം എന്താണ്? വിഭാഗം എന്നാണ്. വർഗീകരണത്തിലെ വിഭാഗങ്ങൾ എന്ന മലയാളം. വർഗീകരണത്തില് തരംതിരിക്കല്ലേ, വർഗീകരണത്തിലെ വിഭാഗങ്ങൾ എന്നാണ് മലയാളം. എന്താ ഒരു ജീവശാസ്ത്ര വർഗീകരണത്തിൽ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനകത്ത് അനേകം കാറ്റഗറികൾ ഉണ്ടായിരിക്കും, വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ആ ഓരോ വിഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് ടാക്സോൺ. ബഹുവചനം ടാക്സ. ഇപ്പൊ നമ്മൾ എന്താ ടാക്സ? ഈച്ച് കാറ്റഗറി ഇൻ എ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഈസ് ടെക്നിക്കലി കാൾഡ് ടാക്സോൺ എന്ന് പറയാം. വാട്ട് ഈസ് ടാക്സോൺ? ടാക്സോൺ ഈസ് ഡിഫൈൻഡ് ആസ് ദി ഈച്ച് കാറ്റഗറി ഇൻ എ ഈച്ച് കാറ്റഗറി ഇൻ എ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഈസ് ടെക്നിക്കലി കാൾഡ് ടാക്സോൺ. ബഹുവചനം ഈസ് കാൾഡ് ടാക്സ. അപ്പൊ വാട്ട് ഈസ് ടാക്സോൺ? ഇറ്റ് ഇസ് എ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതിന്റെ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷനോ ആ ഒരു ക്ലാസിഫിക്കേഷനില്ല എല്ലാ ടാക്സുകളെയും എല്ലാ കാറ്റഗറീസുകളെയും ഒരുമിച്ച് വിളിക്കുന്ന പേര് എന്നറിയപ്പെടും ടാക്സോണമിക് ഹൈറാർക്കി എന്നറിയപ്പെടുന്നോ? ടാക്സോണമിക് ഹൈറാർക്കി. അപ്പൊ ഞാൻ ഈ രണ്ട് പോയിന്റ് പുറത്തുള്ള ഏതൊരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനകത്തും അനേകം കാറ്റഗറികൾ ഉണ്ടായിരിക്കും. കാറ്റഗറി എന്നുള്ള പദം നമുക്ക് ഉപയോഗിക്കൂല, പകരം ഉപയോഗിക്കുന്ന പദം ടാക്സ. എന്താണ് ടാക്സ എന്ന് ചോദിച്ചെന്ന് പറയാൻ പറ്റും? ടാക്സോൺ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ദ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ കൺസിസ്റ്റ്സ് ഓഫ് മെനി കാറ്റഗറീസ് ആർ ടെക്നിക്കലി കാൾഡ് ടാക്സോൺ എന്ന് നമ്മൾ പഠിച്ചു. എല്ലാ ടാക്സുകളെയും ഒരുമിച്ച് ചേർത്ത് വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് ഹയറാർക്കി. വാട്ട് ഇസ് ടാക്സോണമിക് ഹയറാർക്കി? ഓൾ കാറ്റഗറീസ് ഓഫ് ടാക്സ ഓഫ് എ ഓർ ഇൻ എ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ടുഗദർ കാൾഡ് ടാക്സോണമിക് ഹയറാർക്കി അക്കോർഡിംഗ് ടു ലിനേസ്. ആരാ അഭിപ്രായത്ത്? ലിനേസിന്റെ അവസ്ഥാനമാക്കി ലിനേസിന്റെ എത്ര കാറ്റഗറീസ് ഉണ്ടായിരിക്കും? 7 കാറ്റഗറീസ് അഥവാ 7 ടാക്സയാണ് ഒരു ബയോളജി ക്ലാസിഫിക്കേഷൻ ഉള്ളത് അല്ലെ. എത്ര കാറ്റഗറി ഉണ്ടായിരിക്കും? ബയോളജി കാറ്റഗറീസ് എത്ര എണ്ണം ഉണ്ടായിരിക്കും? 7 കാറ്റഗറീസ് ഉണ്ടായിരിക്കും. ആരഭിപ്രായത്തില്? ഏതൊരു ബയോളജി ക്ലാസിഫിക്കേഷൻ ഏതൊരു ജീവശാസ്ത്ര വർഗീകരണത്തിലും നമുക്ക് എത്ര ടാക്സ അഥവാ എത്ര വിഭാഗങ്ങൾ കാണാൻ കഴിയും? ടാക്സ അഥവാ ടാക്സ അല്ലെങ്കിൽ എത്ര വിഭാഗങ്ങളാണ്? 7 എണ്ണം ഉണ്ട്. ആരഭിപ്രായത്തിൽ? ലിനേസ്. അവയുടെ അസെൻഡിംഗ് ഓർഡർ, അസെൻഡിംഗ് എന്നാണ് മുകളിലേക്ക് അല്ലെ, ഏറ്റവും താഴ്ന്ന റാങ്ക് നമ്മൾ നോക്കാം. ഏറ്റവും താഴ്ന്ന റാങ്ക് ഏതായിരിക്കും? സ്പീഷീസ്. ഏറ്റവും താഴ്ന്നല്ലേ, ഏറ്റവും താഴ്ന്ന റാങ്ക് ഏതായിരിക്കും? സ്പീഷീസ്. അതിന് തൊട്ട് മുകളിൽ ഏതായിരിക്കും? ജീനസ്. ജീനസിന് തൊട്ട് മുകളിൽ ഏത് വരും? ഫാമിലി. ഫാമിലിക്ക് തൊട്ട് മുകളിൽ ഏത് വരും? ഓർഡർ. ഓർഡറിന് തൊട്ട് മുകളിൽ ഏത് വരും? ക്ലാസ്. ക്ലാസിന് തൊട്ടുമ്പോൾ ഏത് വരും? ഫൈലം.
അസുവോളജി ബോട്ടണിയിൽ വിളിക്കുന്ന പേര് എന്തായിരിക്കും ഡിവിഷൻ ഇത് രണ്ടും ചേർത്ത് എട്ട എഴുതരുത് ബയോളജി ഡിവിഷൻ ഏറ്റവും ഉയർന്ന റാങ്ക് ഏതാണ് കിങ്ഡം ഉണ്ടോ അപ്പൊ എത്ര കാറ്റഗറീസ് അല്ലെങ്കിൽ അല്ലെ കിങ്ഡം അല്ലെ കിങ്ഡം ആണ് അപ്പൊ എത്ര എണ്ണമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോ ഇതാണ് ബയോളജി കാറ്റഗറി അല്ലെ ഒരു ടാക്സോണമിക് ഹൈറാർക്കിയിലുള്ള മൊത്തം കാറ്റഗറി എത്ര എണ്ണമുള്ളത് ഏഴ് അവയുടെ അസെൻഡിങ് ഓർഡറിൽ പറഞ്ഞാൽ അസെൻഡിങ് ഓർഡർ എന്താണ് ഉയർന്ന് 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 ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് റാങ്ക് ഏതാണ് ടാക്സോൺ സ്പീഷീസ് ഇതൊരു ടാക്സോൺ ഇതൊരു ടാക്സോൺ എത്ര ടാക്സോൺ ഉണ്ട് ഏഴ് ടാക്സോൺ ഏഴ് ടാക്സോൺ വിളിക്കുന്ന പേരെന്തായിരിക്കും ടാക്സോണമിക് ഹൈറാർക്കി ലിനേസിന്റെ അഭിപ്രായത്തിൽ എത്ര ടാക്സോൺ എത്ര കാറ്റഗറി ഉണ്ടോ ക്ലാസിഫിക്കേഷൻ ഏഴ് ലോവസ്റ്റ് ടാക്സോൺ ഇസ് കാൾഡ് സ്പീഷീസ് ഏറ്റവും താഴ്ന്ന യൂണിറ്റ് സ്പീഷീസ് ഏറ്റവും ഉയർന്ന യൂണിറ്റ് കിങ്ഡം സ്പീഷീസുകൾ ചേർന്നതായിട്ട് മാറും ജീനസുകളായും ജീനസുകൾ ചേർന്ന ഫാമിലി മലയാളത്തിൽ കുടുംബങ്ങളായും കുടുംബങ്ങൾ ചേർന്ന ഓർഡർ ഓർഡർ മീൻസ് എന്താണ് വർഗങ്ങളും ക്ലാസ് ഗോത്രങ്ങളും ഫൈലം അഥവാ ഡിവിഷനുകളും പിന്നെ എന്തായിട്ട് മാറും കിങ്ഡമായി മാറും അല്ല ഇത് പരീക്ഷയ്ക്ക് ഷുവർ നിങ്ങൾ ഇത് കറക്റ്റ് സീക്വൻസ് എല്ലാം ചോദിക്കും എക്സാം പോയിന്റ് ആണ് ഇത് ഓർത്തോണം ഇത് ഇത്രയും ഇത് ഇത്രയും അല്ലെ ഇത്രയും പഠിച്ചോണം ഈ ക്ലാസ് റൂമിൽ ഇത്രയാണ് പഠിക്കുന്നത് അല്ലെ ഇത് എക്സാമിന് ചോദിക്കും ഇതല്ലേ അപ്പോ അപ്പൊ നമ്മളെ ഇപ്പൊ പറഞ്ഞ കാര്യം ഇത്രയാണ് ടാക്സോണമിക് കാറ്റഗറീസിനെ കുറിച്ചാണ് പറഞ്ഞത് ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഏതൊരു ക്ലാസിഫിക്കേഷനും അഥവാ ഏതൊരു വർഗീകരണത്തിലും അനേകം വിഭാഗങ്ങളുണ്ട് ആ വിഭാഗത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്ന ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയുന്നത് ടാക്സോണമിക് കാറ്റഗറിയുടെ സാങ്കേതിക പദമാണ് ടാക്സോൺ ബഹുവചനം ടാക്സ എന്താണ് ടാക്സോൺ അഥവാ ടാക്സോൺ ടാക്സോ എന്ന് ചോദിച്ചാൽ ടാക്സോണമിക് കാറ്റഗറിയെ ടെക്നിക്കലായിട്ട് സാങ്കേതികമായി ഉപയോഗിക്കുന്ന പദമാണ് നമ്മൾ കാറ്റഗറി എന്ന് വിളിക്കില്ല ഭാരം ഉപയോഗിക്കുന്ന പദമാണ് ടാക്സ അഥവാ ടാക്സോൺ എന്ന് പറയുന്നത് അവിടെ ആരെ യൂണിറ്റ് ആണ് ഏതൊരു ക്ലാസിഫിക്കേഷന്റെ ഒരു യൂണിറ്റ് ആണ് ഏതെന്ന് വിളിക്കുന്ന ടാക്സോൺ ഇവിടെ നമ്മളേക്കാൾ എത്ര ടാക്സോൺ ഉണ്ട് ഏഴ് ടാക്സോൺ അല്ലെങ്കിൽ ഏഴ് ബയോളജി കാറ്റഗറി എന്ന് വിളിക്കുന്നവരെ ടാക്സോൺ എല്ലാ ഒരു ക്ലാസിഫിക്കേഷനിലെ ഈ ഏഴ് കാറ്റഗറിയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേര് ടാക്സോണമിക് ഹൈറാർക്കി അല്ലെ ഏറ്റവും ഉയർന്ന ടാക്സോൺ ഏത് കിങ്ഡം ലോവസ്റ്റ് ടാക്സോൺ ഏതാണ് സ്പീഷീസ് അപ്പൊ എന്ത് പറയാൻ പറ്റും ഏറ്റവും ലോവസ്റ്റ് ടാക്സോൺ ഇസ് കാൾഡ് സ്പീഷീസ് സ്പീഷീസുകൾ ചേർന്ന് ജീനസുകളായും ജീനസുകൾ ചേർന്ന് ഫാമിലിയായും ഫാമിലികൾ ചേർന്ന് ഓർഡറായും ഓർഡർ ചേർന്ന് ക്ലാസ്സായും ക്ലാസ്സുകൾ ചേർന്ന് ഫൈലം ഓർ ഡിവിഷനും ഏറ്റവും ഉയർന്ന ടാക്സോൺ എന്തായിട്ട് മാറുകയും ചെയ്യും കിങ്ഡം ആയി മാറുകയും ചെയ്യും അപ്പോ വാട്ട് ആർ ദി ഡിഫറന്റ് ബയോളജിക്കൽ കാറ്റഗറി ഓർ ടാക്സ ഇൻ എ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇൻ അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ സ്പീഷീസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ഫൈലം സോളജിയിൽ പറഞ്ഞ പേര് ഓർഡറിൽ പെട്ടി കുടിക്കുന്ന പേര് ഡിവിഷൻ ഫൈലം ചേർന്ന പേര് കിങ്ഡം ഇനി അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ തിരിച്ചാണെങ്കിൽ റിവേഴ്സ് ഓർഡർ ആണെങ്കിൽ കിങ്ഡം ഡിവൈഡഡ് ഇന്റു ഫൈലം ഓർ ഡിവിഷൻ ഫൈലം ഓർ ഡിവിഷൻ ഇസ് ഡിവൈഡഡ് ഇന്റു ക്ലാസ് ക്ലാസ് ഡിവൈഡ് ഇന്റു ഓർഡർ ഓർഡറുകൾ എന്തായാലും മാറും ഫാമിലി ഫാമിലികൾ എന്തായാലും മാറും ജീനസ് ജീനസുകൾ എന്തായാലും മാറും സ്പീഷീസ് ലോവസ്റ്റ് ടാക്സോൺ ഇൻ എ ക്ലാസിഫിക്കേഷൻ ഇസ് കാൾഡ് സ്പീഷീസ് ഹയസ്റ്റ് ടാക്സോൺ ഇസ് കാൾഡ് കിങ്ഡം ഏതൊരു ബയോളജി ക്ലാസിഫിക്കേഷന്റെയും അടിസ്ഥാന ബേസിക് ഏറ്റവും താഴ്ന്ന യൂണിറ്റ് ടാക്സോൺ എന്ന് ചോദിച്ചാൽ സ്പീഷീസ് ഏറ്റവും ഉയർന്ന ഏതായിരിക്കും കിങ്ഡം മനസ്സിലല്ലേ ഇത്രയും ക്ലാസ്സിൽ ഇത്ര പഠിച്ച് നോക്കാം ബാക്കി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഓരോ ഓരോ വിഭാഗത്തെ കുറിച്ച് സ്പീഷീസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ്സുകളെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒരിക്കലൂടെ റിവൈസ് ചെയ്യുക ഒരിക്കലൂടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഇന്ന് നമ്മൾ പഠിച്ചത് ഒന്ന് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പഠിച്ചു വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ അതിനുശേഷം നമ്മൾ പഠിച്ചത് സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞ വാട്ട് ഈസ് സിസ്റ്റമാറ്റിക്സ് അടുത്ത മൂന്നാമത് പഠിച്ചത് നമ്മൾ എന്താണ് സിസ്റ്റമാറ്റിക്സ് നമ്മൾ പഠിച്ചു നമ്മൾ മൂന്നാമത് പഠിച്ചത് എന്താണ് ടാക്സോണമിക് ഹൈറാർക്കി സോറി ടാക്സോൺ ഓർ ടാക്സ പഠിച്ചു ടാക്സോണമിക് ഹൈറാർക്കിയെ കുറിച്ച് പറഞ്ഞു ബയോളജി ക്ലാസിഫിക്കേഷനകത്തുള്ള ഏഴ് ടാക്സകളെ കുറിച്ച് പഠിച്ചു നമ്മൾ ആദ്യം ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ഒരിക്കലും പറയണം ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെ ടാക്സോണമിയുടെ ഫാദർ കാരോളസ് ലിനേസ് അല്ലെ ടാക്സോണമിയുടെ എന്നാലെ ടാക്സോണമിയുടെ എയിംസ് ഏതൊക്കെയാണ് വാട്ടർ ദ എയിംസ് ഓഫ് ടാക്സോണമി ടാക്സോണ എയിംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് എന്താണ് ടാക്സോണ എയിംസ് വാട്ടർ ദ എയിംസ് ഓഫ് ടാക്സോണമി പറഞ്ഞു ഏതൊക്കെയാണ് ടാക്സോണ എയിംസ് ശരിക്കും പറഞ്ഞാൽ നാലെണ്ണമുണ്ട് ക്യാരക്ടറൈസേഷൻ ഐഡന്റിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ നോമൻക്ലേച്ചർ ഇങ്ങനെ നാലെണ്ണമുണ്ട് നമ്മൾ പ്രധാനമായും രണ്ടെണ്ണം ഫോക്കസ് ചെയ്തു നോമൻക്ലേച്ചറിനെ കുറിച്ച് പഠിച്ചു രണ്ടാമത് നമ്മൾ പഠിച്ചത് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത് അതിനുശേഷം നമ്മൾ ഏതിലേക്ക് കടന്നു ടാക്സ എന്താണെന്ന് പഠിച്ചു അഥവാ ടാക്സോൺ എന്താണ് ടാക്സോൺ
ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനകത്തുള്ള വിഭാഗങ്ങളെ വിളിക്കുന്ന സാങ്കേതിക പദമാണ് ടാക്സോൺ ബഹുവചനം ടാക്സാ കുറിച്ച് പറഞ്ഞു ഇനി ഒരു ബയോളജി ക്ലാസിഫിക്കേഷനകത്ത് ധാരാളം ബയോ ഒരു ക്ലാസിഫിക്കേഷൻ ധാരാളം കാറ്റഗറി കാണത്തുണ്ടല്ലോ ഈ കാറ്റഗറികളെല്ലാം കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരെന്താണ് ടാക്സോണമിക് ഹയറാർച്ചി എന്നാണ് അറിയപ്പെടുന്നത് ടാക്സോണമിക് ഹയറാർച്ചി അക്കോർഡിംഗ് ടു ലിനേജ് ഏതൊരു ക്ലാസിഫിക്കേഷനകത്തും എത്ര ടാക്സോണമുകൾ ഉണ്ടായിരിക്കും ഏഴ് ഏതൊക്കെയാണ് സ്പീഷീസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ഫൈലം ഓർ ഡിവിഷൻ കിങ്ഡം ലോവസ്റ്റ് ടാക്സോണിസ് കാർഡ് സ്പീഷീസ് ഹൈസ്റ്റ് ടാക്സോണിസ് കാർഡ് കിങ്ഡം ഇത് മൊത്തം പഠിച്ചിട്ട് വരിക എന്നാൽ മാത്രമേ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇത് പഠിക്കാൻ പറ്റുന്നുള്ളൂ നാളത്തെ ക്ലാസ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യും നാളെ സയൻസിന് ക്ലാസ് കാണുന്ന നാളെ ഹ്യൂമാനിറ്റീസ് കോമേഴ്സിനായിരിക്കും നിങ്ങൾക്ക് ശനിയും ഞായറും ആയിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കണം എനി ഡൗട്ട് എനി ഡൗട്ട്